ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്നാൽ നമ്മൾക്ക് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി സാമ്പാറാണ്. അതും ഫൈവ് സ്റ്റാർ ഹോട്ടലെല്ലാം കിട്ടുന്ന പോലെ. എന്നാൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? ഓക്കെ, ആദ്യം നമ്മൾ പാനലിൽ 2 സ്പൂണ് സാമ്പാർ പരിപ്പാണ്. അതിനുശേഷം നമ്മൾ 2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി, കാൽ ടീസ്പൂൺ ഉഴുന്ന്, കാൽ ടീസ്പൂൺ ജീരകം, കുറച്ച് ആവശ്യത്തിന് പെപ്പർ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറമുളക്, ഇച്ച ഡ്രൈ ചില്ലി 2 എണ്ണം എടുത്തിട്ടുണ്ട്. മിക്സ് ഒന്ന് ഫ്രൈ ചെയ്യും. ഇതിലേക്കൊന്ന് കറിലീഫും നമുക്ക് ഇടാം. ലൈറ്റായിട്ട് ഫ്രൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ സ്റ്റീൽ കപ്പാണ്, അതിൽ ചെറിയ വെച്ച തേങ്ങ, കോക്കനട്ട് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വെജിറ്റബിൾസ് ബോയിൽ ചെയ്യാം. അപ്പോൾ വെജിറ്റബിൾസ്, ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും നമ്മൾക്കിടാം. ഇപ്പോൾ ഞാനൊരു ക്യാരറ്റ് ആൻഡ് ബീൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 പീസ് ഓണിയൻസ് എടുത്തിട്ടുണ്ട്. തക്കാളി എല്ലാം കട്ട് ചെയ്ത് ഒരുമിച്ച് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിഫൻ സാമ്പാറാണ്. അതും ഇത് വന്നിട്ട് ഹോട്ടൽസിലൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റ്, അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇത് കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. എന്താ കാരണം വെച്ചാൽ അതൊരു ഫ്ലേവറും എല്ലാം നമ്മൾക്ക് നമ്മൾ ലൈവായിട്ട് നമ്മൾക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി നമ്മൾക്ക് സാമ്പാർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ പെർഫെക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം വെജിറ്റബിൾസ്. ഇതൊരു 2 മിനിറ്റ് മതി ബോയിലാവാൻ. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. അതേപോലെ തന്നെ സാൾട്ട് ഒരു ആവശ്യത്തിന് 1/2 ടീസ്പൂൺ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾക്ക് ഇത് ബോയിലാകുമ്പോഴേക്കും നമുക്ക് പരിപ്പ്, സാമ്പാറിന് ആവശ്യമില്ല, പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കണം. അതിനൊരു സ്റ്റീൽ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്, സാമ്പാർ പരിപ്പാണ്. ഒരു 1/2 കപ്പ് അതായത് തന്നെ നമുക്ക് ചെറുപയർ പരിപ്പാണ്, അതും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. ഇത് വാഷ് ചെയ്ത് നല്ലവണ്ണം ബോയിൽ ചെയ്തെടുക്കാം. ഒരു 4 സ്റ്റീമെങ്കിലും എടുക്കേണ്ടി വരും. ഇതാ നമ്മുടെ പരിപ്പ് റെഡി, നന്നായിട്ട് ബോയിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വാവ്, സൂപ്പർ, നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് ടിഫൻ സാമ്പാറിന് ഈ ലെവലിലേക്ക് ബോയിലാവണം പരിപ്പപ്പോഴും. ഇതാ നോക്കിക്കോളൂ. ഓക്കെ, നമ്മുടെ ഇത് ചൂടാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം നമുക്ക് ഈ മസാല. ഈ മസാലയാണ് എല്ലാ സാമ്പാറിൻ്റെ ടേസ്റ്റ്, മസാല തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ മസാല റെഡി. ഓ, ഫ്ലേവർ, നല്ലൊരു ഫ്ലേവറാണ് ഇതിൽ. എന്നുവെച്ചാൽ ആ പെപ്പറും ആ മല്ലി ഇതൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പുളി നമുക്ക് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ഒരു 1/2 കപ്പ് പുളി, പുളിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. കുറച്ച് ചുടുവെള്ളം പുളിയിൽ എപ്പോഴും നമുക്ക് വെള്ളത്തിലിടുമ്പോൾ, അതൊരു ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അത് മിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പാനിൽ കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. ഓക്കെ,
ഓക്കെ ബോയിൽ ആയിട്ടുണ്ട്, ചൂടായിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് കടുക്, മസ്റ്റേർഡ് നമുക്ക് കുറച്ച് ഇടാം. അതിലേക്ക് കുറച്ച് ലൈറ്റ്, ഞാൻ ഇവിടെ ലൈറ്റായിട്ട് വെന്തയം ഇട്ടിട്ടുള്ളൂ. കറിവേപ്പില, ഡ്രൈ ചില്ലി, നമുക്ക് ലൈറ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. ഓക്കെ, നമുക്ക് വേവിച്ച് വെച്ച വെജിറ്റബിൾസ് നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്യാം. ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്കതിലേക്ക് പുളിയൊന്ന് ആഡ് ചെയ്യണം. നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ നമുക്ക് പുളി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച മസാല നമുക്കതിലേക്ക് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് മിക്സ് ചെയ്യാം, ഒരുപാടാണെങ്കിൽ കുറച്ച് മാറ്റി വയ്ക്കാം. നമുക്ക് പിന്നെയും അടുത്ത പ്രാവശ്യം സാമ്പാറോ എന്തെങ്കിലും ഉണ്ടാക്കുന്ന നമുക്ക് അതിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് ഒഴിക്കുക. ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നന്നൊന്ന് തിളയ്ക്കുക. ഇപ്പോൾ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും ആ ഗ്രേവി അല്ലെ, ഒരു ഇഡ്ഡലിയൊക്കെ ഒഴിക്കുമ്പോൾ ആ ഒരു പരുവത്തിൽ തന്നെ ആയിരിക്കണം. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് കുറച്ച് മിക്സ് ചെയ്യാം. അതും ആവശ്യത്തിന്, ഞാനിപ്പോൾ കുറച്ച് അധികം പരിപ്പായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഓൾറെഡി നമ്മൾ അരച്ച് വെച്ച ഗ്രേ മസാല അതേ തിക്നെസ്സാണ്. അപ്പോൾ പരിപ്പ്, ഒരുപാട് പരിപ്പ് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പരിപ്പ് യൂസ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് സാമ്പാർ പരുവത്തിലാക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പക്ഷെ നമുക്ക് ഒരുപാട് തിക്നെസ് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു സാമ്പാർ എന്ന് പറയുമ്പോൾ സാമ്പാറിൻ്റെ ഒരു ഇത് വേണം. എപ്പോഴും ടിഫൻ സാമ്പാർ ലൈറ്റ് തിക്നെസ് ആയിട്ട് വേണം, അത് ശ്രദ്ധിക്കുക. നമുക്കിതാണ് സാമ്പാറിൻ്റെ ഒരു പരുവം ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കായം, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൽ ജി പെരുങ്കായം പൗഡർ നമ്മൾ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഒന്ന് തിളയ്ക്കാൻ വിടുക. നമ്മുടെ സാമ്പാർ റെഡി. വാവ്, ഫ്ലേവർ എത്ര എന്താ ആ സ്മെല്ല് തന്നെ നമുക്ക് ആ ഒരു താല്പര്യം, നമുക്കത് ഫുഡ് കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും. എന്താ നോക്കിയേ, എന്ത് കാണാൻ എന്ത് ഭംഗിയാ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ല സ്മെല്ല്, നല്ല ഫ്ലേവറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അതും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലെല്ലാം ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്ക് ഹോട്ടൽസിലൊക്കെ പോയാൽ നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ട് അല്ലേ, അതിങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ പിന്നെ എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായം പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.